എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഇപ്പൊ നിസ്കാരവും മോതലും ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് ടെറസിലേക്ക് വന്നതാണ്. വന്നപ്പോഴേക്ക് അത്ര വലിയ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊന്നുമില്ല. അങ്ങനെ ഞാൻ താഴേക്ക് വന്നപ്പോ കാണുന്നതാണ് ഇത്. ഞാൻ ഈ ഒരു കാഴ്ച കൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം രണ്ടുപേരും രണ്ട് ടൈമിലാണ് വരുന്നത്. ഇന്നിപ്പോ ഒരേപോലെ വന്നിട്ട് രണ്ടുപേരും കൂടെ മുട്ടി ഒരുമി ഇരിക്കുകയാണ് ചെയ്യണത്. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഇതിന്റെയും പാത്തുവിന്റെ പ്രസവം കൂടി എടുക്കേണ്ടി വരുമോന്തോ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ ഇവർക്കുള്ള ആഹാരം കൊണ്ടുവന്നാണ്. ഇപ്പം ഒരാള് ഒരു സമയത്ത് വരും, അടുത്ത ആള് വേറൊരു ടൈമിലല്ലേ വരുന്നത്. അപ്പൊ ഇവിടെ ഒരു പാത്രമേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ച ആ രണ്ടുപേരും കൂടി ഇപ്പൊ എന്തായാലും ഭയങ്കര ഇണക്കത്തിലാണല്ലോ, അപ്പൊ പിന്നെ അവരൊരുമിച്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആഹാരം വെച്ചുകൊടുത്തപ്പോഴേക്കാണ് ഞാൻ നോക്കുമ്പോഴേക്ക് പാത്തു പിണങ്ങിപ്പോയി ഇതേ കിടക്കാണ് കേട്ടോ. അപ്പൊ ഇനി അങ്ങനെയാണോ? അതെ. ഇനി കാരണം അവര് കഴിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ബഹുമാനത്തിൽ മാറി നിൽക്കുന്നതാണോ എന്നറിയത്തില്ല. എന്തായാലും അവർക്ക് ലേശം പരിഭവം ഇല്ലാതില്ല. ആ ഒരു ദേഷ്യം തീർക്കുന്നത് നോക്കി വന്ന് നിന്നിട്ട് ടയറിനൊക്കെ വലിച്ചെടുക്കുക. ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടാ. ഇവരുടെ ഓരോ കോശികളും കോപ്രായവും ഒക്കെ. എന്തായാലും സമയം പോണത് തന്നെ അറിയത്തില്ല. പിണങ്ങി വന്ന ആളിരുന്ന് കേട്ടാ, ഭക്ഷണം കഴിക്കുന്നില്ല കേട്ടാ. അപ്പൊ അവിടെ വസീമാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നൂ നോക്കാതെ കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ നിസാറയ്ക്ക് അത് ആ ഏണിയും കൊണ്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അതില് രണ്ടു മൂന്ന് പേരൊക്കെ നിപ്പുണ്ടായിരുന്നു. അപ്പൊ അതിലിങ്ങനെ വവ്വാൽ കടിച്ചതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. ഒന്ന് നോക്കട്ടെ എന്ന് കരുതിയിട്ട് ഇത് ആ ഏണിയുടെ പുറത്ത് കയറിയിട്ട് നോക്കാണ്. അപ്പൊ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പേരൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാൻ, പറഞ്ഞതുപോലെ തന്നെ വവ്വാൽ ഇതാ കടിച്ച് തിന്നിരിക്കുകയാണ്. അപ്പൊ ഇതിന് കളയായി പറ്റത്തുള്ളൂ. അപ്പം അതിനെ മാറ്റിയെടുത്ത് മാറ്റി അങ്ങിട്ടതിന് ശേഷം അടുത്ത് ഒരെണ്ണം കൂടെ നിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും ഇങ്ങനെ നിസാറിക്കാൻ നോക്കുകയാണ്. നോക്കിയപ്പോഴേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് ആ ഇതിൻ്റെയും ഒരു സൈഡ് ഇതാ വവ്വാൽ കടിച്ചിരിക്കുകയാണെന്ന്. അങ്ങനെ അതിനെയും കളഞ്ഞു. അപ്പൊ ഇനി രണ്ടോ മൂന്നോ എണ്ണം അതിൽ നിപ്പുണ്ട്. അപ്പൊ അതെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ട് അതിനെ കവർ ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടാ. അപ്പൊ വവ്വാലും മറ്റെന്തെങ്കിലും ഒക്കെ അണ്ണാനും ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും കഴിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഇതിനെയൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടു. അത്യാവശ്യം വലിപ്പം ആയി വരുന്നതിനെയാണ് ഒന്ന് കവർ ചെയ്തിട്ടത് കേട്ടാ. അങ്ങനെ അതെ, ഇത് രണ്ടുമാണ് കണ്ടോ. നല്ല രീതിക്ക് എന്നാൽ അത് മുഴുവൻ തിന്നിട്ട് പോയിരുന്നെങ്കിലും വേണ്ടൂല്ലേ, ഇത് പാതി കഴിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് രാവിലെയാണ് നല്ല എനർജി കിട്ടുന്നത് അല്ലേ. അതാ നിസാർക്ക് അത് കഴിഞ്ഞത് പുരയിടത്തിലേക്ക് വന്നപ്പോഴേക്കുണ്ട് വാഴ അതാ ഇന്നലെ ഒടിഞ്ഞു വീണ് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നമ്മൾ സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓതലും എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങത്തൊന്നുമില്ല കേട്ടോ. പിള്ളേർ ഉറങ്ങുകയൊക്കെ ചെയ്യും രാവിലെ, ഞങ്ങൾ ഉറങ്ങത്തില്ല. ഇപ്പോഴെന്നല്ല, പണ്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ. സാധാരണ നോർമൽ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഈ റംസാൻ ടൈമിലും ഉള്ളത്. അല്ലാതെ 8-9 മണി വരെ ഒന്നും കിടന്ന് ഉറങ്ങുന്ന ഒരു ശീലമില്ല. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ നല്ല എനർജിയാണ് എന്ത് ജോലി ചെയ്യാനാണെങ്കിലും. അപ്പം നിസാറയ്ക്ക് വന്ന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. അടുത്തത് കണ്ടോ, റുക്കൂല് നിൽക്കുകയാണ് നമ്മളുടെ അടുത്ത വാഴ. അത് സുജൂതി പോകുന്നതിന് മുമ്പ് നിസാറയ്ക്ക് അത് അതിനെയൊന്ന് സ്റ്റാൻഡ് അവിടെ കിടന്നുണ്ട്. അതിനെ എടുത്തൊന്ന് ഉറപ്പിച്ചൊക്കെ ഒന്ന് നിർത്തേണ്. അതിലും വാഴക്കൊലപ്പുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടുത്തെ ഈ ചില സമയം നല്ല കാറ്റാണ്, പക്ഷെ നല്ല വെയില് കാരണം ഇപ്പൊ കണ്ട എല്ലാം വാടി തളർന്നാണ് നിൽക്കുന്നത്. കാണുമ്പോൾ കഷ്ടം തോന്നും. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഏയ് ഇവിടെ കണ്ടോ കുറേ നാളായി കേട്ടോ. ഞാനിവിടെ വന്ന് നോക്കിയിട്ട് ചക്ക കണ്ടോ, ഇതേ ചക്കയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കൂഴച്ചക്കയാണ് കേട്ടോ. അപ്പൊ അത്യാവശ്യം വലിപ്പത്തിന് നിപ്പുണ്ട്. ഇതിലിനിയും അവ്വാലും അണ്ണാനും ഒന്നും കയറാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ കാട് പിടിച്ചതുപോലെ ആയിപ്പോയി കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നതാണ്, പിന്നെ നോമ്പൊക്കെ വന്നത് കാരണം അതൊന്നും നടക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചില ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമുക്കൊക്കെ ജോലി ചെയ്യാൻ നല്ല എനർജി തോന്നും. അപ്പോഴേക്ക് ഈ ഇങ്ങനെ പടർന്ന് കിടക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടാമെന്ന് കരുതി. കാരണം ഇതിങ്ങനെ വല്ലാതെ അങ്ങ് പടർന്ന് കിടന്നാൽ നമുക്ക് ഈ പാസേജിൽ കൂടെ നടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ ഇത് കണ്ടോ, ഇതിപ്പോ ഫാഷൻ ഫ്രൂട്ടാണ്. ഇത് എന്റെ പിച്ചിയിലൊക്കെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ നിസാറയ്ക്കടുത്ത് പറഞ്ഞപ്പോ ഇന്നലെ നിസാറയ്ക്ക് ഒരു കയർ കെട്ടി അങ്ങോട്ടേക്ക് മാറ്റി വലിച്ചു കെട്ടിയതാണ്. പിന്നെ ഈ തുളസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആരോ എന്തൊക്കെയോ പേര് പറഞ്ഞു തുളസിക്ക്. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ഇതിന്റെ പൂവൊക്കെ കട്ട് ചെയ്ത് വിടണം എന്ന്. അപ്പൊ നിസാറയ്ക്ക് തന്നെ വന്നിട്ട് ഇതാ പൂവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടാണ്. പക്ഷെ തുളസിക്ക് അങ്ങനെ ഒരു ഭയങ്കര പച്ച കളറില് കേട്ടാ. മുൻപ് ഇടയിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് തുളസീൻ്റെ ഇടയിൽ പച്ച കളറിലുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഇതാ വെട്ടി തെളിച്ചൊക്കെ ഇട്ട് ഇനി ഇവിടെയൊക്കെ ഒന്ന് മുറ്റം അടിച്ചൊന്ന് വൃത്തിയാക്കിയൊക്കെ വെക്കണം. പിന്നെ വിചാരിക്കുന്നുണ്ട് ഇനി കുറച്ച് നല്ല ചെടികൾ വാങ്ങിച്ചൊക്കെ വയ്ക്കണം എന്ന് എപ്പോഴും വിചാരിക്കും. പിന്നെ ഇത് എൻ്റെ അടുക്കളയുടെ പിന്നാമ്പുറമാണ് കേട്ടോ. അവിടെ ഈ ഞാൻ കിട്ടുന്ന കുരുവും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുവന്ന് ഈ ചെടിച്ചട്ടിയിൽ നട്ട് ഏതൊക്കെയോ ചെടികളാണ് കേട്ടോ ഇങ്ങനെ അതാ വളർന്നു വന്നിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ ഇതേ കറിവേപ്പിലയും നട്ടിട്ടുണ്ട്. അത് അടുക്കളയിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് ഒന്ന് പറിക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് അത് അവിടെ ഞാൻ നട്ടുവെച്ചിരിക്കുന്നത്.
അപ്പൊ ഇതിനിടയിൽ കുറെ പണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അസറ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇതാ കിച്ചണിലേക്ക് വന്നത്. ഒരു പാനിലേക്ക് നമുക്ക് 3 കപ്പ് വറുത്ത പച്ചരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 കപ്പ് പച്ചവെള്ളമാണേ. പിന്നെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടൊന്നുമില്ല. പച്ചവെള്ളം കൂടി ഒഴിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതാ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പൊ അത് ഒന്ന് ഇങ്ങനെ ഇതാ ഈ ഒരു പരുവത്തിൽ വരും കേട്ടോ. അപ്പൊ ഒട്ടും കട്ടയില്ലാതെ നമ്മൾ ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ ഇനിയാണ് നമ്മൾ ഇതാ ഇളക്കിയ ശേഷമാണ് നമ്മൾ ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇതാ ഗ്യാസിലേക്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ കൈ നമുക്ക് പൊള്ളാതെ അല്ലെങ്കിൽ കൈക്ക് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ ഈ ഇളക്കി വരുമ്പോഴേക്ക് ഇതാ കണ്ട വെള്ളമൊക്കെ വറ്റി ഇതാ ഈ ഒരു പരുവത്തിൽ വരും. അതായത് ഈ ഇങ്ങനെ നമ്മൾ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ഇതാ അത് പാനിൽ നിന്ന് വിട്ട് വരുന്നതാണ് പരുവം. കട്ട കെട്ടാനും പാടില്ല. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചൊരു 5 മിനിറ്റ് മാറ്റി വെക്കും. അപ്പൊ മോളുടെ കരച്ചിലൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ വന്നപ്പോഴാണ് നിസ്സാറിക്ക മോളെയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ ഇവളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ നല്ല രസമാണ് കേട്ടോ. സത്യം പറഞ്ഞ പിള്ളേരെ എടുത്തോണ്ടിരിക്കുമ്പോ പിന്നെ നമുക്ക് ജോലി ചെയ്യാനേ തോന്നൂല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ വീണ്ടും ഞാൻ ഇതാ കിച്ചണിലേക്ക് വന്നു. അടപ്പ് മാറ്റിയിട്ട് ഇനിയിപ്പം കൈകൊണ്ട് ഇതൊന്ന് കുഴച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴേ കുറച്ചുകൂടി സോഫ്റ്റ് ആവും. അപ്പൊ ഞാൻ ചെറു ചൂടോടുകൂടി തന്നെ നമ്മൾ കാരണം 5 മിനിറ്റ് അല്ലേ മൂടി വെച്ചിട്ടുള്ളൂ, ഇതൊന്ന് കുഴച്ചു കൊടുക്കാണ്. കൈ പൊള്ളായിരിക്കും, ഇടയ്ക്കൊന്ന് നനച്ചിട്ട് കൈ നനച്ചിട്ട് കുഴച്ചു കൊടുത്താൽ മതി. അപ്പൊ ഞാൻ എന്താ ഇടിയപ്പത്തിന്റെ അച്ചെടുത്തു. അപ്പൊ ഇടിയപ്പത്തിന്റെ ആ ഒരു സേവനാഴിക്കകത്താണ് നമ്മളിത് വെച്ചിട്ട് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ പത്തിരി ആണെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. എളുപ്പമാണ്, നല്ല സോഫ്റ്റാണ്. നമുക്ക് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ ഇതിനു മുൻപും ഇത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് കൈവേദന ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാമെന്ന് എഴുതിയത്. അപ്പൊ ഞാൻ എന്താ വലിയൊരു തട്ടാണ് എടുത്തു വെച്ചത്. അതിലേക്കൊരു വാഴയില വെച്ച ശേഷം നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് ചെയ്യണത് മാതിരി തേങ്ങയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതിപ്പോ ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ ആൾക്ക് ഒരെണ്ണം വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും എളുപ്പമാണ് കേട്ടോ. ഇതിപ്പം ഞാൻ 2 രീതിയിൽ ഇന്നിപ്പം റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കണ്ട ഈസി ആയിട്ട് നമുക്കിത് ചുറ്റിച്ച് ചുറ്റിച്ച് നമ്മൾ എടുത്താൽ മതി. ഒരുപാട് കട്ടിക്ക് നമ്മൾ ഇടിയപ്പം റെഡിയാക്കുകയും ചെയ്യരുത് കേട്ടോ. അങ്ങനെ വരുമ്പോഴേക്ക് അത്ര ഒരു സുഖമൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ ചെറിയ ഇടിയപ്പം ആണെങ്കിലും കട്ടി കുറച്ചിട്ട്, അതായത് ഒരുപാട് കനത്തിൽ ഉണ്ടാക്കാതെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ നമ്മളിത് ആവി വന്നു കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നല്ല എന്ത് പറയാ ആ വാഴയിലയുടെ മണവും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് റെഡിയാവും. അപ്പൊ ഞാൻ ആ വാഴയിലയിൽ നിന്ന് മാറ്റി ഇനിയിപ്പോൾ ഇതൊന്ന് തണുത്ത ശേഷം ഞാൻ കാസറോളിലേക്ക് മാറ്റി വെക്കത്തുള്ളൂ കേട്ടോ. ഇതാണ്ടോ എളുപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതല്ലേ. നിങ്ങളിൽ എത്ര പേർക്ക് ഇടിയപ്പം ഇഷ്ടമുള്ളവരുണ്ട്? ഞാൻ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേക്ക് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇടയത്താഴത്തിനും കൂടി എടുക്കാൻ കണക്കാക്കിയാണേ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതാ അടുത്തത് ഞാനിതാ കണ്ട നമ്മളുടെ നോർമലി ഉള്ള തട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചുറ്റിച്ചെടുക്കുന്നത്. കണ്ട അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് വരും. എപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാവ് രണ്ടാമത്തെ തട്ടെടുക്കുമ്പോഴേക്കും നമുക്ക് കൈ വേദനിക്കുമല്ലേ. ഇത് അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ പത്തിരി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഭയങ്കര എളുപ്പമാണ്. ആ പത്തിരിക്ക് ഭയങ്കര സോഫ്റ്റും ആയിരിക്കും. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോഴെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ റെഡിയാക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ എന്താ ഒരു 4 ക്യാരറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ക്യാരറ്റ് നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റ് എടുക്കുമ്പോഴേക്ക് കുറച്ച് നല്ല കളറുള്ള ക്യാരറ്റ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അതുപോലെ മുറ്റെടുക്കാതിരിക്കാനും ഒന്ന് നോക്കണം. എൻ്റെ ക്യാരറ്റ് ഇതേ ഒന്ന് കിളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നോമ്പല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാരറ്റിന്റെയൊക്കെ ഉപയോഗം കുറച്ച് കുറവാണ് കേട്ടോ. അപ്പൊ ഞാനത് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. 1/4 ഇഞ്ച് കനത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എങ്കിലാണ് നമുക്ക് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഞാൻ ഇതാ പ്രഷർ കുക്കറിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 കപ്പ് വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന്റെ അളവ് കൂടരുതേ, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. പിന്നെ പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒരു 4-5 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പാൻ അടുപ്പത്തേക്ക് വെച്ചു. ഞാനിവിടെ കാസ്റ്റ് ചെയ്യണാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ചിക്കനാണ്. ഏകദേശം 1 കിലോയോളം വരും ചിക്കൻ. ഇതിലേക്ക് ഞാൻ 3 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കാണ്.
പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്കിട്ട ശേഷം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇത് ഒട്ടും എണ്ണ ചേർക്കാത്ത ചിക്കൻ ആണ് കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ഇട്ട് കൊടുക്കാണ്. അടിപൊളി ചിക്കൻ കറി ആയിരിക്കും കേട്ടോ ഇത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടി പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിന്റെ പാകത്തിന് മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് തൈരാണ്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം തൈരും കൂടി ഇട്ട ശേഷം ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എണ്ണ ഇല്ലെങ്കിലും നമുക്ക് അടിപൊളി ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതാ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഇനിയിപ്പം ഗ്യാസ് ഓൺ ചെയ്ത് നമ്മളിത് വേവിക്കാനായിട്ട് വെക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതാ ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് എടുത്ത ഇതിലേക്ക് ഇതാ കൈയൊന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു ഇതാ കണ്ടില്ലേ ഒരു 3 കൈപ്പിടി വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മൂടി വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഓൾറെഡി ചിക്കനിൽ നിന്ന് തന്നെ ചാറ് ഊറി വരും. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടും ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഒതുക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് കാസ്റ്റ് ഐറൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പൊ അതവിടെ വേകുന്ന നേരം കൊണ്ട് നമുക്ക് ക്യാരറ്റ് എന്തായാലും നോക്കാം. സ്റ്റീമൊക്കെ പോയ ശേഷം ഞാൻ ദാ കുക്കർ ഓപ്പൺ ചെയ്തു. ദാ കണ്ട ക്യാരറ്റൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ക്യാരറ്റ് ഇതാ ഇവിടെ വെന്തിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് വെള്ളത്തോടുകൂടി തന്നെ ഒഴിച്ചിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ. തണുത്ത ശേഷം മാത്രമേ ഇനി നമ്മൾ ഇത് അരച്ചെടുക്കത്തുള്ളൂ. അപ്പൊ ഇതുപോലെ ഞാൻ തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാണ്. പിന്നെ നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമില്ലേ വലിയ ജീരകമാണ് എടുത്തത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ ഇത് നമ്മളുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പാണ് ഇവിടെ റെഡിയാക്കുന്നത് കേട്ടോ. നല്ലതുപോലെ ഇത് അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ ഇതൊരു 15 മിനിറ്റ് വീണ്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടപ്പ് മാറ്റിയിട്ട് ഇതാ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ആ ചാറൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല കേട്ടോ. അതായത് ഈ ഒരു ചാറ് മതിയാവും. അപ്പൊ അത് നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അത് ഞാൻ എടുത്തു പറഞ്ഞില്ലേ കാസ്റ്റ് എണ്ണയിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ തേങ്ങയുടെ, അത് ഇതിലേക്ക് ഒഴിച്ച് പാകത്തിനുള്ള വെള്ളം ഈ ഒരു സമയത്താണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല മണം വരുവാണ്. അപ്പം എണ്ണ ഇല്ലാന്ന് കരുതിയിട്ട് ആരും വിഷമിക്കണ്ട. നമുക്ക് അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഇത് പത്തിരിയുടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ്. എന്നിട്ട് അടച്ചൊരു 5 മിനിറ്റ്, 5 മിനിറ്റിന് ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ അടിപൊളി ചിക്കൻ കറി റെഡിയാണ്. ഈ കറി നമ്മൾ ചൂടോടുകൂടി കഴിക്കുന്നതും നല്ലതാണ്. ഇപ്പം വെച്ചിരുന്നിട്ട് പിന്നെ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ, പച്ചയ്ക്ക് സവാള ചേർത്തതായിട്ടൊന്നും തോന്നത്തില്ല. സാധാരണ കറി വെക്കുന്ന പോലെ അല്ലേ ഇരിക്കുന്നത്. ഞാൻ കറി അടച്ച് മാറ്റി വെക്കാണ്. അപ്പൊ മോള് ചിക്കൻ ബോള ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇതാ ഒരു ബ്രസ്റ്റ് പീസ് എടുത്തിരിക്കുകയാണ്. അപ്പൊ അതിനെ ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മസാല പിടിക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പൊ ഈ സമയം കൊണ്ട് നമ്മളുടെ ക്യാരറ്റൊക്കെ തണുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തണുത്ത ശേഷം മാത്രമേ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. പിന്നെ മധുരത്തിന് നമ്മൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ 1 ടിന് ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ നിങ്ങളുടെ പാകത്തിന് മധുരത്തിന്റെ പാകത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് പാലാണ്. 1 കപ്പ് പാല് ഞാനിപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഇതൊന്ന് മഷി പോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുത്ത ശേഷം നമ്മളൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അരിക്ക് ഒന്നും വേണ്ട കേട്ടോ, ഡയറക്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പാല് ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ലൂസാക്കിയാണ് നമ്മൾ ഇത് എടുക്കുന്നത് കേട്ടോ, അല്ലാതെ വല്ലാതെ തിക്കാക്കി എടുക്കരുത്. അപ്പൊ ഇതാ ഇത് കണ്ടോ, കസ്റ്റേർഡിന്റെ ആ ഒരു പരുവം പോലെ ഇരിക്കും. കണ്ടു കഴിഞ്ഞാൽ കസ്റ്റേർഡ് ആണെന്നേ പറയാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം.
പിന്നെ വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. ഞാനിവിടെ ആപ്പിൾ കട്ട് ചെയ്ത് എടുത്തു വെച്ചതും ഇട്ട് കൊടുക്കാണ്. അതൊക്കെ നമ്മൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ ചിയ സീഡാണ്. ചിയ സീഡ് ഞാനിവിടെ കുതിർത്ത് വെച്ചത് ഒരു ബൗൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ബദാം ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഗ്രേപ്സ് ഒരു അരക്കപ്പോളം എടുക്കുന്നുണ്ട്. അരക്കപ്പോളം മാതളവും, നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഇടാം. കുറച്ച് ഗ്രീൻ ഗ്രേപ്സ് ആണ് കേട്ടോ. ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പം ഇത് കണ്ടാൽ പലർക്കും തോന്നും കസ്റ്റാർഡ് ആണെന്ന്. കസ്റ്റാർഡ് അല്ല, നമ്മളുടെ ക്യാരറ്റ് ജ്യൂസ് ആണ് കേട്ടോ. അപ്പം ഇത് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ലതുപോലെ തണുപ്പിച്ച് കഴിക്കണമെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടത് കൊണ്ട് തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. ഭയങ്കര നമുക്ക് ഉന്മേഷം തോന്നുന്ന ഒരു ജ്യൂസാണിത്. അപ്പോൾ അത് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഇതാ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാണ്. അപ്പോൾ പിന്നെ കുറച്ച് ഓയിലല്ലേ ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാട് ഓയിലൊന്നും ഒഴിച്ച് നമ്മൾ അത് കളയുന്നില്ല. അപ്പോൾ എന്താ, ഒരു ബാച്ച് ഇതുപോലെ റെഡി ആകുമ്പോഴേക്കും ഒന്ന് മാറ്റി കൊടുക്കാം. വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേ ഓയിലിൽ തന്നെയാണ് ഇനി ബാക്കിയുള്ള ചേരുവയെല്ലാം വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വീണ്ടും 3 സവാളയും ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ ക്യാപ്സിക്കം ഉണ്ട് കേട്ടോ, ഒരു ക്യാപ്സിക്കം കൂടി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിലേക്കിട്ട ശേഷം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് ഇതുപോലെ അടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം, കാരണം നമ്മൾ ഫ്രൈ ചെയ്ത ചട്ടിയിലല്ലേ വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ആ മസാല ഇട്ട മസാലയുടെ പച്ചച്ചുവ മാറത്തക്ക രീതിയിൽ ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഒരുപാട് ഇനിയിപ്പോൾ വേവയൊന്നും വേണ്ട, ഓൾറെഡി നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തതല്ലേ. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിടണമെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതിപ്പം ഒന്ന് തണുക്കണം. അപ്പൊ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിനിയിപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അപ്പം ഈ പോള മോളാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആ മിക്സിയുടെ ജാർ എടുത്തിട്ട് 1.5 കപ്പ് മൈദാമാവാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് 3/4 കപ്പ് ഓയിൽ വേണം. ഇപ്പം ഇതാ ഇവിടെ 1/2 കപ്പിൻ്റെതിലും അതിലെ 1/4 കപ്പും അങ്ങനെയാണ് 3/4 കപ്പ് ഓയിൽ പറയുന്നത് കേട്ടോ. 3/4 കപ്പ് ഓയിൽ ഇതിലേക്ക് മസ്റ്റ് ആയിട്ട് വേണമെങ്കിലേ ശരിയാവത്തുള്ളൂ കേട്ടോ. പിന്നെ വേണ്ടത് പാലാണ്. പാലും ഇതിലേക്ക് 1.5 കപ്പോളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇതും കൂടി ഒഴിച്ച ശേഷം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലതാണ്. 1 ടീസ്പൂൺ കുരുമുളക് കൂടിയും പിന്നെ 2 മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. അപ്പം ജാറ് മിക്സിയുടെ ജാറ് വലുതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ, കാരണം ഇത്രയും കൂടി ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുമ്പം ചെറിയ ജാറാണെങ്കിൽ ഓവർഫ്ലോ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചെയ്യാനുള്ളത് കേട്ടോ. എന്നിട്ട് ഇനി ഇത് ദാ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അടിച്ച ശേഷം ദാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മോൾ അടിക്കാനായിട്ട് വന്നപ്പോഴേക്ക് സനമോൾ അവിടെ കരഞ്ഞപ്പോഴേക്ക് അവൾ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പം ഞാൻ ദാ ആ ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ദാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിക്കാൻ സൗകര്യത്തിനുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നല്ല ചുവട് കട്ടിയുള്ള പാൻ അടുപ്പത്തേക്ക് വെക്കണം. ദോശക്കല്ലായാലും മതിയാവും. അതിന് പുറത്താണ് നമ്മൾ ഉണ്ടാക്കേണ്ട പാൻ വെച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ചുറ്റിനും അതുപോലെ അതിൻ്റെ സൈഡിലും എല്ലാം ഓയിൽ വരത്തക്ക രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ ബാറ്ററിൻ്റെ ഒരു ഭാഗം ഇതുപോലെ അടിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതുപോലെ ഒന്ന് എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇനി ഇപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ഫില്ലിംഗ് ആണ് ഇതിന്റെ മീതെ നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല, നമ്മൾ ലാസ്റ്റിലെ ഗ്യാസ് ഓൺ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പൊ ഫില്ലിംഗ് ദാ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ദാ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഫില്ലിംഗ് വരത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. സൈഡിലും എല്ലാം വരത്തക്ക രീതിയിൽ, കാരണം നമ്മൾ കഴിക്കുമ്പം നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും ഈ ഫില്ലിംഗ് കിട്ടണം. അപ്പൊ ഞാൻ ദാ ഇവിടെ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ഫില്ലിംഗ് ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. അത് മിക്സായി പോരുതേ, അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഇതിന്റെ മീതെ മാത്രമേ കിടക്കാവൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ രണ്ടാമത്തെ ബാച്ച് ഉണ്ടല്ലോ,
അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ബാറ്റർ. ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ച് ഇതങ്ങ് കവർ ചെയ്യണം. അതായത് ഫില്ലിംഗ് പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് വേണം എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ദാ ഇതെല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട്, ഇതാ കണ്ടോ, ഇപ്പൊ ഫില്ലിംഗ് ഒട്ടും പുറത്തേക്ക് കണ്ടുവിടാം. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് കവർ ചെയ്തെടുക്കാൻ. ഞാനിത് കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മോളിതാ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ദാ ക്യാപ്സിക്കം വട്ടത്തിലരിഞ്ഞത് എടുത്തു വെച്ചു. അതിന്റെ മീതെ ദാ ഇതുപോലെ കുറച്ച് ഫ്രൈ ചെയ്തതിൽ നിന്ന് മാറ്റിയത് ദാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ ഇതൊക്കെ അവനവന്റെ മനോധർമ്മം അനുസരിച്ച് എങ്ങനാന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം ഇതാ ഇതുപോലെ ചെയ്തു കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് വേവിച്ചെടുക്കണം. അപ്പം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനുള്ളത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിനെ ഒന്ന് മറച്ച് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മറിച്ച് മറ്റൊരു പാനിലേക്കാണ് മാറ്റുന്നത്. എന്നിട്ട് മറ സൈഡ് വേകാനായിട്ട് വീണ്ടും ഒരു 5 മിനിറ്റോളം നമുക്ക് വെച്ചു കൊടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ആ ഭാഗവും വെന്ത് കിട്ടും. അപ്പം നമ്മളുടെ ആ എടുക്കുന്ന പോളയുടെ കനമനുസരിച്ചിരിക്കും വേകുന്ന ടൈം എന്ന് പറയുന്നത് കേട്ടോ. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. അപ്പൊ ഇത് 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് പോളയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു വരുതേ. അപ്പൊ അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.